എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ പുറത്തിറക്കിയ വിശേഷാൽ പതിപ്പിൽ വരുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വിശേഷാൽ പതിപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും എല്ലാം ഞാൻ എടുത്തു തരണോ എന്ന് ചോദിച്ചപ്പോൾ കുറേ പേരായിട്ട് എടുത്തു തരണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ആദ്യത്തെ ക്ലാസ്സാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 കറണ്ട് അഫയേഴ്സ് മുതലാണ് കേട്ടോ. അപ്പോൾ 2022 ജനുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും വിശേഷാൽ പതിപ്പിലുള്ള ജനുവരി മാസത്തിലെ 2022 മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ഡെയിലി ചെയ്തു തരാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഡെയിലി ഓരോ വീഡിയോ ആയിട്ട് തരും. അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആ ഒരു രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വിശേഷാൽ പതിപ്പിൻ്റെ ക്ലാസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 ജനുവരി മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ്സും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 30 ഡേയ്സ് ടൈം ടേബിളിൻ്റെ ക്ലാസ്സും എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ താഴെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് കയറി ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക. +1 +2 പാഠഭാഗങ്ങൾ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ +1 +2 വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം PDF നോട്ട്സ് നമ്മൾ ടെലഗ്രാം വഴി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട്സും PDF എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് കൂടെ അറിയിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2022 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് വിശേഷാൽ പതിപ്പിലുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും. നോക്കാം ആദ്യത്തെ ചോദ്യം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായി നിയമിതയായത്. സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടറായി നിയമിതയായത് ഡോക്ടർ സുപ്രിയ AR ആണ്. ഡോക്ടർ സുപ്രിയ AR. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് നേടിയത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് നേടിയത് പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരൻ. കൃഷിയിടങ്ങളിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കർമ്മ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. കൃഷിയിടങ്ങളിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കർമ്മ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എറണാകുളം ടു ഷൊർണൂർ റെയിൽപാതയാണ്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എറണാകുളം ടു ഷൊർണൂർ റെയിൽപാത. 2022 ജനുവരിയിൽ സ്ത്രീ സുരക്ഷ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ലഘുചിത്രങ്ങളാണ് കവചം, കാവൽ എന്നിവ. 2022 ജനുവരിയിൽ സ്ത്രീ സുരക്ഷ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ലഘുചിത്രങ്ങളാണ് കവചം, കാവൽ. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ONV സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ONV സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് കവടിയാറിലാണ്. കവടിയാർ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേലിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേലിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര. 2022 ജനുവരിയിൽ 14th ബഷീർ പുരസ്കാരത്തിന് അർഹനായത്. 2022 ജനുവരിയിൽ 14th ബഷീർ പുരസ്കാരത്തിന് അർഹനായത് K. സച്ചിദാനന്ദനാണ്. K. സച്ചിദാനന്ദൻ. ഏത് രചനയ്ക്കാണ് 14th ബഷീർ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖം എന്ന വീട്.
പതിമൂന്നാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു ആണ്. ഓക്കെ, പതിമൂന്നാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു, പതിനാലാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദൻ. ഏത് രചനയ്ക്കാണ്? ദുഃഖം എന്ന വീട്. ഇനി പതിമൂന്നാമത് ബഷീർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അജയ്യതയുടെ അമരസംഗീതം. അജയ്യതയുടെ അമരസംഗീതം എന്ന കൃതിക്കാണ് എം കെ സാനുവിന് പതിമൂന്നാമത് ബഷീർ പുരസ്കാരം ലഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2022 ജനുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അതിദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അതിദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം, ഏറ്റവും കുറവ് കോട്ടയമാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. ഓക്കെ, കുമ്പളങ്ങി ഓർത്തിരിക്കുക. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ 3.26% ഓഹരികൾ സ്വന്തമാക്കിയത്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ 3.26% ഓഹരികൾ സ്വന്തമാക്കിയത് ടാറ്റ ഗ്രൂപ്പാണ്. 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച സാമൂഹിക പ്രവർത്തക കെ വി റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച സാമൂഹ്യ പ്രവർത്തകയാണ് കെ വി റാബിയ, അവരുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. 2022 ജനുവരിയിൽ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂട്ട്. 2022 ജനുവരിയിൽ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത്, വർണ്ണക്കൂട്ട്. 2022 ജനുവരിയിൽ നടന്ന ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയസൂര്യയാണ്. ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 2022 തിരഞ്ഞെടുക്കപ്പെട്ടത് ജയസൂര്യ. 2022 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ചെണ്ട വിദ്വാൻ ആരാണ്? കലാനിലയം എസ് അപ്പുമാരാർ. 2022 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ചെണ്ട വിദ്വാനാണ് കലാനിലയം എസ് അപ്പുമാരാർ. അടുത്ത ചോദ്യം, 2022 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? 2022 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കേരളം. 2022 ജനുവരിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പുതുക്കിയ മാനദണ്ഡ പ്രകാരം ലോകായുക്തയുടെ ഉയർന്ന പ്രായപരിധി എത്ര വയസ്സാണ്? 75 ആണ്. 2022 ജനുവരിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പുതുക്കിയ മാനദണ്ഡ പ്രകാരം ലോകായുക്തയുടെ ഉയർന്ന പ്രായപരിധി 75 വയസ്സ്. 2022 ജനുവരിയിൽ ഓസ്കാർ നോമിനേഷന് യോഗ്യതയുള്ള ചിത്രങ്ങളുടെ പട്ടികയിൽ, റിമൈൻഡർ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച മലയാള ചിത്രമാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. തമിഴ് ചിത്രമായിട്ടുള്ള ജയ് ഭീമാണ് മറ്റൊരു എൻട്രി. രണ്ടും ഓർത്തിരിക്കുക. 2022 ജനുവരിയിൽ ഓസ്കാർ നോമിനേഷന് യോഗ്യതയുള്ള ചിത്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച മലയാള ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം, തമിഴിലേതാണ്? ജയ് ഭീമാണ്. 2022 ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. കാസർഗോഡാണ് ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം നിലവിൽ വന്നത്. 2022 ജനുവരിയിൽ എസ് കെ പൊറ്റക്കാട് പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2022 ജനുവരിയിൽ എസ് കെ പൊറ്റക്കാട്ട് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച മലയാളിയായ ശങ്കരമേനോൻ ചുണ്ടയിൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ശങ്കരമേനോൻ ചുണ്ടയിൽ 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച മലയാളിയാണ് ശങ്കരമേനോൻ ചുണ്ടയിൽ. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കായികമാണ്, കളരിയാണ്, കളരി. 2022 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ച മലയാളിയായ പി നാരായണക്കുറുപ്പ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സാഹിത്യം, വിദ്യാഭ്യാസം. സാഹിത്യം, വിദ്യാഭ്യാസം, പി നാരായണക്കുറുപ്പ് കേട്ടോ. അടുത്തത്, 2022 ജനുവരിയിൽ മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഏത് മലയാളിക്കാണ് പത്മശ്രീ നൽകിയത്? ശോശാമ ഐപ്പ്. നമ്മൾ നേരത്തെ ഒരു പേര് പഠിച്ചു, കെ വി റാബിയ അല്ലേ, അവരുടെ ആത്മകഥ നമ്മൾ പഠിച്ചു.
ഇവിടെ ശോശാമ വായ്പ 2022 ജനുവരിയിൽ മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഏത് മലയാളിക്കാണ് പത്മശ്രീ ലഭിച്ചത്? ശോശാമ അയ്പ്പിനാണ്. 2022 ജനുവരിയിൽ ധീരതയ്ക്കുള്ള ശൗര്യചക്ര മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി എം ശ്രീജിത്ത്. 2022 ജനുവരിയിൽ ധീരതയ്ക്കുള്ള ശൗര്യചക്ര മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് എം ശ്രീജിത്ത് ആണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഐവിദാസ് പുരസ്കാരം നേടിയത്. സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഐവിദാസ് പുരസ്കാരം നേടിയത് കെ സച്ചിദാനന്ദൻ. വൃദ്ധസദനങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. വൃദ്ധസദനങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് സി എൻ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി. ജസ്റ്റിസ് സി എൻ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി. 2022 ജനുവരിയിൽ കേരള ബാങ്കിലേക്ക് ലയിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ സമിതി ശുപാർശ ചെയ്ത ബാങ്ക് ഏതാണ്? കാർഷിക വികസന ബാങ്കാണ്. കാർഷിക വികസന ബാങ്ക്. 2022 ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ്? ആദ്യത്തെ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലാണ്. തിരമാലകൾക്കൊപ്പം ഉയർന്നു പോകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? തിരമാലകൾക്കൊപ്പം ഉയർന്നു പൊങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആലപ്പുഴ. 2022 ജനുവരിയിൽ പുറത്തിറക്കിയ 2021 ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള വൃക്ഷം ഏതാണ്? റബ്ബറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള വൃക്ഷം റബ്ബർ. രണ്ടാം സ്ഥാനം കവുങ്ങാണ്, മൂന്നാം സ്ഥാനം തെങ്ങാണ്. നഗരപ്രദേശങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തെങ്ങാണ്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പം കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള വൃക്ഷം ഏതാണ്? റബ്ബറാണ്. 2022 ജനുവരിയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര സൗഹൃദ സ്കൂളായി മാറുന്നത് തോൽപ്പെട്ടി ഗവൺമെൻറ് സ്കൂളാണ്. വയനാട് ജില്ലയിലെ തോൽപ്പെട്ടി ഗവൺമെൻറ് സ്കൂളാണ് 2022 ജനുവരിയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര സൗഹൃദ സ്കൂളായിട്ട് മാറുന്നത്. ISROയുടെ പുതിയ ചെയർമാൻ, ഡോക്ടർ എസ് സോമനാഥ് ആണ്. ഡോക്ടർ എസ് സോമനാഥ് ഈ പദവിയിലെത്തുന്ന അഞ്ചാമത്തെ മലയാളിയാണ്. ഇങ്ങനെയും ചോദിക്കാം, ISROയുടെ ചെയർമാനായിട്ട് നിയമിതനാവുന്ന അഞ്ചാമത്തെ മലയാളി ആരാണ്? ഡോക്ടർ എസ് സോമനാഥ് ആണ്. അല്ലെങ്കിൽ എസ് സോമനാഥ്, ഡോക്ടർ എസ് സോമനാഥ് ISROയുടെ എത്രാമത്തെ ചെയർമാനായിട്ടുള്ള മലയാളിയാണ്? അഞ്ചാമത്തെ മലയാളിയാണ്. ഓക്കെ, ഇന്ത്യയുടെ 73-ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഭരത് സുബ്രഹ്മണ്യമാണ്, തമിഴ്നാട് സ്വദേശിയാണ്. ഇന്ത്യയുടെ 73-ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഭരത് സുബ്രഹ്മണ്യം. 2022 ജനുവരിയിൽ സമാപിച്ച ഇന്ത്യ സ്കിൽസ് 2021 നാഷണൽ കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷയാണ്. രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാം സ്ഥാനം കേരളം. 2022 ജനുവരിയിൽ സമാപിച്ച ഇന്ത്യ സ്കിൽസ് 2021 നാഷണൽ കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം ഒഡീഷ, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, മൂന്നാം സ്ഥാനം കേരളം. പ്രധാനമന്ത്രിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച സംബന്ധമായ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷ ആരാണ്? ഇന്ദു മൽഹോത്രയാണ്. ഇന്ദു മൽഹോത്ര. പ്രധാനമന്ത്രിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച സംബന്ധമായ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷയാണ് ഇന്ദു മൽഹോത്ര. ശ്രേഷ്ഠ സാഹിത്യ പുരസ്കാരത്തിന് 2022 ജനുവരിയിൽ അർഹനായത് ആരാണ്? എ കെ പുതുശ്ശേരിയാണ്. ശ്രേഷ്ഠ സാഹിത്യ പുരസ്കാരത്തിന് 2022 ജനുവരിയിൽ അർഹനായത് എ കെ പുതുശ്ശേരി. 2022 ജനുവരിയിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് കൂടും കോഴിയും. 2022 ജനുവരിയിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് കൂടും കോഴിയും. 2022 ജനുവരിയിൽ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഉന്നമനത്തിനായി കൊണ്ടുവരുന്ന പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. 2022 ജനുവരിയിൽ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഉന്നമനത്തിനായി കൊണ്ടുവന്ന പദ്ധതിയാണ് സ്മൈൽ. ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? ട്രംപ് എത്രാമത്തെ പ്രസിഡന്റാണ്? ഇന്ത്യ സന്ദർശിച്ച 7-ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്.
ഉത്തരാഖണ്ഡിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഋഷഭ് പന്താണ്. ഉത്തരാഖണ്ഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഋഷഭ് പന്ത്. 2022 ജനുവരിയിൽ അന്തരിച്ച കന്നഡ സാഹിത്യകാരൻ ചന്ദ്രശേഖര പട്ടീൽ. 2022 ജനുവരിയിൽ അന്തരിച്ച കന്നഡ സാഹിത്യകാരനാണ് ചന്ദ്രശേഖര പട്ടീൽ. 25th നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയായത് പുതുച്ചേരി. 25th നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയായത് പുതുച്ചേരി. 2022 ജനുവരിയിലെ നിലപ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 83 ആണ്. 83. 2022 ജനുവരിയിലെ നിലപ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 83. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജപ്പാനാണ്, സിംഗപ്പൂരും. ഓക്കെ, ഒന്നാം സ്ഥാനത്ത് ജപ്പാനും സിംഗപ്പൂരും ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 83 ആണ് കേട്ടോ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ. സിറിയം ഓർഗനൈസേഷൻ തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ മികച്ച 10 വിമാനത്താവളങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം ചെന്നൈയാണ്. ചെന്നൈ. സിറിയം ഓർഗനൈസേഷൻ തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ മികച്ച 10 വിമാനത്താവളങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളമാണ് ചെന്നൈ. അമേരിക്കയിലെ മിയാമിയാണ് ഒന്നാം സ്ഥാനത്ത്, മിയാമി. 2022 ജനുവരിയിൽ IPL മുഖ്യ സ്പോൺസർ, ടാറ്റ ഗ്രൂപ്പാണ്. 2022 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ ഓഹരി ഉടമകളായി മാറിയ സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ വോഡഫോൺ ഐഡിയ. 2022 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ ഓഹരി ഉടമകളായി മാറിയ സ്വകാര്യ ടെലികോം സേവനദാതാക്കളാണ് വോഡഫോണും ഐഡിയയും. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ്, ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. 2022 ജനുവരിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ഡോക്ടർ വി അനന്ത നാഗേശ്വരൻ ആണ്. 2022 ജനുവരിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ഡോക്ടർ വി അനന്ത നാഗേശ്വരൻ, KV സുബ്രഹ്മണ്യന് ശേഷമാണ്. 2022 പത്മ അവാർഡ് നിരസിച്ചവർ, 2022 പത്മ അവാർഡ് നിരസിച്ചവർ ആരൊക്കെയാണ്? ബുദ്ധദേവ് ഭട്ടാചാര്യ, സന്ധ്യ മുഖർജി, അനിന്ദ്യ ചാറ്റർജി. 3 പേരും ബംഗാളിൽ നിന്നുള്ളവരാണ്. 2022 പത്മ അവാർഡ് നിരസിച്ചവരാണിവർ: ബുദ്ധദേവ് ഭട്ടാചാര്യ, സന്ധ്യ മുഖർജി, അനിന്ദ്യ ചാറ്റർജി. 2022 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം, AD നാഗേന്ദ്ര, കർണാടക സ്വദേശിയാണ് AD നാഗേന്ദ്ര. 2022 ജനുവരിയിൽ ഏത് സംസ്ഥാനത്തെ 4th ടൈഗർ റിസർവായി രാംഗഡ് വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചത്? രാജസ്ഥാൻ. 2022 ജനുവരിയിൽ ഏത് സംസ്ഥാനത്തെ 4th ടൈഗർ റിസർവായി രാംഗഡ് വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചത്? രാജസ്ഥാൻ. 2022 ജനുവരിയിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം 5 ദിവസമായി കുറച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. 2022 ജനുവരിയിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം 5 ദിവസമായി കുറച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. 2022 ജനുവരിയിൽ പത്മഭൂഷൺ ലഭിച്ച സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സൈറസ് പൂനാവാലയാണ് കേട്ടോ. 2022 ജനുവരിയിൽ പത്മഭൂഷൺ ലഭിച്ച സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് സൈറസ് പൂനാവാല. 2022 ജനുവരിയിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പദവിയിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞത് വിരാട് കോഹ്ലി. 2022 ജനുവരിയിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പദവിയിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ്. 68 കളികളിൽ 40 എണ്ണത്തിൽ വിജയിച്ചിട്ടുണ്ട്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് നൽകുന്ന ഇന്റർനാഷണൽ TX2 അവാർഡ് നേടിയ കടുവാ സങ്കേതം ഏതാണ്? സത്യമംഗലം കടുവാ സങ്കേതമാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് നൽകുന്ന ഇന്റർനാഷണൽ TX2 അവാർഡ് നേടിയ കടുവാ സങ്കേതമാണ് സത്യമംഗലം കടുവാ സങ്കേതം. നേപ്പാളിലെ ബാർഡിയ നാഷണൽ പാർക്കിനും ഈ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കോവിഡിനെതിരായ ബൂസ്റ്റർ ഡോസായി ഇൻട്രാനേസൽ വാക്സിൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഭാരത് ബയോടെക് ആണ്. കോവിഡിനെതിരായിട്ടുള്ള ബൂസ്റ്റർ ഡോസായിട്ട് ഇൻട്രാനേസൽ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഭാരത് ബയോടെക്. 2022 ജനുവരിയിൽ അറബിക്കടലിൽ നടക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് പശ്ചിം ലഹർ.
2022 ജനുവരിയിൽ അറബിക്കടലിൽ നടക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് പശ്ചിം ലഹർ. 2022 ജനുവരിയിൽ അന്തരിച്ച 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീം നായകനായിരുന്ന താരമാണ് ചരൺജിത്ത്. 2022 ജനുവരിയിൽ അന്തരിച്ച 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീം നായകനാണ് ചരൺജിത്ത്. 20th ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏഷ്യൻ ഫിലിം കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രമാണ് കൂഴാങ്കൽ. കൂഴാങ്കൽ 20th ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏഷ്യൻ ഫിലിം കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയതാണ് കൂഴാങ്കൽ. 2022 ജനുവരിയിൽ പത്മഭൂഷൺ ബഹുമതി നിരസിച്ച പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. നമ്മൾ നേരത്തെ കുറേ പേരുടെ പേര് പഠിച്ചു അല്ലേ, സന്ധ്യ മുഖർജി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 2022 ജനുവരിയിൽ പത്മഭൂഷൺ ബഹുമതി നിരസിച്ച പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധദേവാണ്. 2022 ജനുവരിയിൽ അന്തരിച്ച മുൻ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന് ഏതു ബഹുമതിയാണ് മരണാനന്തര ബഹുമതിയായിട്ട് നൽകിയത്? ഏതാണ്? പത്മവിഭൂഷൺ. ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം, 2022 ജനുവരിയിൽ ബിപിൻ റാവത്ത് അല്ലേ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് ആർക്കാണ്, മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിക്കാം, ബിപിൻ റാവത്തിനാണ്. 2022 ജനുവരിയിൽ ആസാമിൻ്റെ പരമോന്നത പുരസ്കാരമായ ആസാം വൈഭവ് ലഭിച്ചത് ആർക്കാണ്? രത്തൻ ടാറ്റയ്ക്കാണ് ആസാം വൈഭവ് ലഭിച്ചത്. 2022 ജനുവരിയിൽ ലോകബാങ്ക് ഏത് സംസ്ഥാനത്തിനാണ് 1,000 കോടി രൂപ ലോൺ നൽകിയത്? പശ്ചിമ ബംഗാളിനാണ്. 2022 ജനുവരിയിൽ ലോകബാങ്ക് 1,000 കോടി രൂപ ലോൺ നൽകിയത് പശ്ചിമ ബംഗാൾ. കേന്ദ്ര സർക്കാരിൻ്റെ 2022 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം നേടിയ സ്ഥാപനമാണ് ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. കേന്ദ്ര സർക്കാരിൻ്റെ 2022 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം നേടിയ സ്ഥാപനം ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. 2022 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന വ്യക്തി ആരാണ്? സുഭാഷ് ഭൗമികാണ്. 2022 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന വ്യക്തിയാണ് സുഭാഷ് ഭൗമിക്. സരസ്വതി നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഹരിയാനയും ഹിമാചൽ പ്രദേശും. സരസ്വതി നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഹരിയാനയും ഹിമാചൽ പ്രദേശും. 2022 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാവായ ഇന്ത്യൻ ടെന്നീസ് താരമാണ് സാനിയ മിർസ. 2022 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാവായ ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ. 2022 ജനുവരിയിൽ ഗ്രീൻ ഫ്യൂവൽസിൻ്റെ ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യമാണ് ഡെൻമാർക്ക്. ഗ്രീൻ ഫ്യൂവൽസിൻ്റെ ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഡെൻമാർക്കാണ്. 2024 ഫ്രാൻസുമായി ചേർന്ന് ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് കൃഷ്ണ. 2024 ഫ്രാൻസുമായി ചേർന്ന് ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണിത് കൃഷ്ണ. 2022 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പാരാ ബാഡ്മിൻ്റൺ അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? ലക്നൗ ആണ്. ലക്നൗ 2022 ജനുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പാരാ ബാഡ്മിൻ്റൺ അക്കാദമി നിലവിൽ വന്നത് ലക്നൗ. 2022 ജനുവരിയിൽ ഓസ്കറിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ തമിഴ് ചിത്രമാണ് ജയ് ഭീം. 2022 ജനുവരിയിൽ ഓസ്കറിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ തമിഴ് ചിത്രം ജയ് ഭീം ആണ്. 2022 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS രൺവീർ ആണ്. 2022 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് INS രൺവീർ. 2022 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പുരാവസ്തു ഗവേഷകനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് ആർ നാഗസ്വാമി. 2022 ഫെബ്രുവരിയിൽ 11th ജീവിച്ചിരുന്ന സന്യാസിയായിരുന്ന രാമാനുജ ആചാര്യയുടെ 216 ഉയരമുള്ള പ്രതിമ നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദാണ്. ഹൈദരാബാദ്. 2022 ഫെബ്രുവരിയിൽ 11th ജീവിച്ചിരുന്ന സന്യാസിയായിരുന്ന രാമാനുജ ആചാര്യയുടെ 216 ഉയരമുള്ള പ്രതിമ നിലവിൽ വരുന്നത് ഹൈദരാബാദ്.
നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നേതാജി റിസർച്ച് ബ്യൂറോ നൽകുന്ന നേതാജി അവാർഡ് 2022 നേടിയ മുൻ ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ. ഷിൻസോ ആബെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് റിസർച്ച് ബ്യൂറോ നൽകുന്ന നേതാജി അവാർഡ് 2022 നേടിയ മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നേതാജിയുടെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് ആണ്, ന്യൂഡൽഹി. ഓക്കെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ഇന്ത്യ ഗേറ്റ്. 2022 ജനുവരിയിൽ ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതി ലയിപ്പിച്ചത് ദേശീയ യുദ്ധ സ്മാരകത്തിലേക്കാണ്, ദേശീയ യുദ്ധ സ്മാരകത്തിലേക്ക്. 2022 ജനുവരിയിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ വീണ്ടെടുക്കാനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മിഷൻ അമാനത്ത്. ഓപ്പറേഷൻ മിഷൻ അമാനത്ത് ആണ് 2022 ജനുവരിയിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ വീണ്ടെടുക്കാനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി. 2022 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകനാണ് ബിർജു മഹാരാജ്. ബിർജു മഹാരാജ് 1986 പത്മവിഭൂഷൺ ജേതാവാണ് ബിർജു മഹാരാജ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ 2022 പുരുഷ സിംഗിൾസിൽ ജേതാവായ ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ 2022 പുരുഷ സിംഗിൾസിൽ ജേതാവായ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. ദേശീയ തീരദേശ സംരക്ഷണ ദിനം എന്നാണ് ഫെബ്രുവരി 1. ദേശീയ തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹോക്കി നൽകുന്ന വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ താരം P.R. ശ്രീജേഷ് ആണ്. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹോക്കി നൽകുന്ന വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം 2021 നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് P.R. ശ്രീജേഷ്. 2022 ജനുവരിയിൽ LIC ചെയർമാനായി വീണ്ടും നിയമിതനായത് M.R. കുമാറാണ്. LIC ചെയർമാനായിട്ട് നിയമിതനായത് M.R. കുമാർ. 2022 ജനുവരിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാർത്ഥം സ്മൃതിവനവും ഗാന്ധി മന്ദിരവും നിലവിൽ വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2022 ജനുവരിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാർത്ഥം സ്മൃതിവനവും ഗാന്ധി മന്ദിരവും നിലവിൽ വന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്, നമ്മളിപ്പോൾ പറഞ്ഞതേയുള്ളൂ അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ജബൽപൂറാണ്. ആദ്യത്തെ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ ജബൽപൂർ. വിക്രം സാരാഭായ്, ഹോമി ഭാഭ എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഹിന്ദി വെബ് സീരീസാണ് റോക്കറ്റ് ബോയ്സ്. വിക്രം സാരാഭായ്, ഹോമി ഭാഭ എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഹിന്ദി വെബ് സീരീസാണ് റോക്കറ്റ് ബോയ്സ്. 2022 ജനുവരിയിൽ സൈപ്രസിൽ കണ്ടെത്തിയ ഡെൽറ്റയുടെയും ഒമിക്രോണിൻ്റെയും സംയുക്ത വകഭേദമാണ് ഡെൽറ്റാക്രോൺ. ഡെൽറ്റാക്രോണാണ് 2022 ജനുവരിയിൽ സൈപ്രസിൽ കണ്ടെത്തിയ ഡെൽറ്റയുടെയും ഒമിക്രോണിൻ്റെയും വകഭേദം, ഡെൽറ്റാക്രോൺ. 2022 ജനുവരിയിൽ കസക്സ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായത് അലിഖാൻ സ്മൈലോവ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും തിരക്ക് കൂടിയ 3-ാമത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും തിരക്ക് കൂടിയ 3-ാമത്തെ വിമാനത്താവളം നെടുമ്പാശ്ശേരി. 2019 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് ആണ് 2019 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ്. 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവാണ് ഷൈഖ് മുജിബുർ റഹ്മാൻ. ഷൈഖ് മുജിബുർ റഹ്മാനാണ് 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സംസ്ഥാനത്താണ് മിത്രജ്യോത്, മഹോജ്യോത് എന്നീ പേരുകളിൽ വിവിധ പാർട്ടികൾ മുന്നണികൾ രൂപവൽക്കരിച്ച് മത്സരിച്ചത്? അസമിലാണ്. മിത്രജ്യോത്, മഹാജ്യോത് എന്നീ പേരുകളിൽ വിവിധ പാർട്ടികൾ മുന്നണികൾ രൂപവൽക്കരിച്ച് മത്സരിച്ചത് അസം. ദേശീയ കൈയെഴുത്ത് ദിനമായി ആചരിക്കുന്നത് ജനുവരി 23. ദേശീയ കൈയെഴുത്ത് ദിനം എന്നാണ് ജനുവരി 23. ഫിയർലെസ് ഗവേണൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കിരൺ ബേദിയാണ്. ഫിയർലെസ് ഗവേണൻസ് എന്ന പുസ്തകം രചിച്ചത് കിരൺ ബേദി.
നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. സെന്റ് മാർട്ടിൻ ദ്വീപിന് ചുറ്റും സമുദ്ര സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. സെന്റ് മാർട്ടിൻ ദ്വീപിന് ചുറ്റും സമുദ്ര സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച രാജ്യം ബംഗ്ലാദേശ്. 2022 ജനുവരിയിൽ വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്ററാണ് ക്രിസ് മോറിസ്. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വെച്ചുപിടിപ്പിച്ചത് ആർക്കാണ്? ഡേവിഡ് ബെനറ്റ്. ലോകത്ത് ആദ്യമായിട്ട് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വച്ചുപിടിപ്പിച്ചത് ആർക്കാണ്? ഡേവിഡ് ബെനറ്റ്. എവിടെയാണ് പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വച്ചുപിടിപ്പിച്ച ശസ്ത്രക്രിയ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാർട്ടിമോറിലെ മെരിലാൻഡ് സർവകലാശാലയിലെ മെഡിക്കൽ സെന്ററിൽ. ബാർട്ടിമോറിലെ മെരിലാൻഡ് സർവകലാശാലയിലെ മെഡിക്കൽ സെന്ററിലാണ് പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ച ശസ്ത്രക്രിയ നടന്നത്. 2022 ജനുവരിയിൽ ദക്ഷിണാഫ്രിക്കയിൽ വവ്വാലുകൾക്കിടയിൽ കണ്ടെത്തിയ ഭാവിയിൽ മനുഷ്യനും ഭീഷണി ആയേക്കാവുന്ന വൈറസാണ് നിയോകോവ്. അതായത് 2022 ജനുവരിയിൽ ദക്ഷിണാഫ്രിക്കയിൽ വവ്വാലുകൾക്കിടയിൽ കണ്ടെത്തിയ ഭാവിയിൽ മനുഷ്യനും ഭീഷണി ആയേക്കാവുന്ന വൈറസാണ് നിയോകോവ്. 2022 ജനുവരിയിൽ ഏഷ്യൻ ഗെയിംസിൽ 8 വർഷങ്ങൾക്കു ശേഷം ഉൾപ്പെടുത്തിയ കായിക ഇനം ഏതാണ്? ക്രിക്കറ്റാണ്. 2022 ജനുവരിയിൽ ഏഷ്യൻ ഗെയിംസിൽ 8 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്തിയ കായിക ഇനമാണ് ക്രിക്കറ്റ്. 2020 ഫോർമാറ്റ് ആണ് ഉൾപ്പെടുത്തുന്നത്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ഇറാൻ. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ഏഷ്യൻ രാജ്യം ഇറാനാണ്. പരാജയപ്പെടുത്തിയത് ഇറാഖിനെയാണ്. 2022 ജനുവരിയിൽ സൈനിക അട്ടിമറിയിലൂടെ തടവിലാക്കപ്പെട്ട ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റ് റോസ് മാർക്ക് ക്രിസ്ത്യൻ കബോർ ആണ്. 2022 ജനുവരിയിൽ സൈനിക അട്ടിമറിയിലൂടെ തടവിലാക്കപ്പെട്ട ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റാണ് റോസ് മാർക്ക് ക്രിസ്ത്യൻ കബോർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2021 മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇംഗ്ലണ്ട് ക്യാപ്റ്റനാണ് ജോ റൂട്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2021 മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇംഗ്ലണ്ട് ക്യാപ്റ്റനാണ് ജോ റൂട്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2021 മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് മുഹമ്മദ് റിസ്വാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2021 മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് മുഹമ്മദ് റിസ്വാൻ. 2022 ജനുവരിയിൽ കടുത്ത പട്ടിണി മൂലം മാലിന്യങ്ങൾ ഭക്ഷിച്ച് നിരവധി ആനകൾ ചെരിഞ്ഞ രാജ്യമാണ് ശ്രീലങ്ക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മെൻസ് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഓസ്ട്രേലിയ. 2022 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിയൻ സാംബ സംഗീത ഇതിഹാസ താരമാണ് എൽസ റോസ്. ബ്രസീലിയൻ സാംബ സംഗീത ഇതിഹാസ താരം എൽസ റോസ്. 2022 ജനുവരിയിൽ ലോകം ചുറ്റിക്കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സാറ റൂതർഫോർഡ് ആണ്. 2022 ജനുവരിയിൽ ലോകം ചുറ്റിക്കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സാറ റൂതർഫോർഡ്. 2022 ജനുവരിയിൽ ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനത്തിന് പേര് നൽകിയത് നുസാൻ താര. 2022 ജനുവരിയിൽ റേഡിയോ ആക്റ്റീവ് വികിരണം മൂലം തൈറോയിഡ് ക്യാൻസർ ഉണ്ടാകുന്നതായിട്ട് ആരോപണമുയർന്ന ജപ്പാനിലെ ആണവ നിലയമാണ് ഫുക്കുഷിമ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2022 ജനുവരിയിൽ റേഡിയോ ആക്റ്റീവ് വികിരണം മൂലം തൈറോയിഡ് ക്യാൻസർ ഉണ്ടാകുന്നതായി ആരോപണമുയർന്ന ജപ്പാനിലെ ആണവ നിലയമാണ് ഫുക്കുഷിമ. 2022 ജനുവരിയിൽ പ്രഥമ ഇന്ത്യൻ സെൻട്രൽ ഏഷ്യ വിർച്വൽ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ. പ്രഥമ ഇന്ത്യ സെൻട്രൽ ഏഷ്യ വിർച്വൽ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. 2022 ജനുവരിയിൽ ഗൂഗിൾ 7500 കോടി നിക്ഷേപിക്കുന്ന പ്രമുഖ ടെലികോം കമ്പനിയാണ് എയർടെൽ. 2022 ജനുവരിയിൽ ഗൂഗിൾ 7500 കോടി നിക്ഷേപിക്കുന്ന പ്രമുഖ ടെലികോം കമ്പനിയാണ് എയർടെൽ. 2022 ജനുവരിയിൽ എൽ സാൽവഡോറിനോട് ബിറ്റ് കോയിനിൻ്റെ ലീഗൽ ടെൻഡർ സ്റ്റാറ്റസ് മാറ്റണം എന്നാവശ്യപ്പെട്ട സംഘടനയാണ് IMF. 2022 ജനുവരിയിൽ അറബിക്കടലിൽ പാസക്സ് അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ് ഇന്ത്യയും റഷ്യയും.
2022-ൽ എത്ര പേർക്കാണ് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത്? പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത് 4 പേർക്കാണ്. 2022-ൽ 4 പേർക്ക്, 2021-ൽ ചോദിച്ചു കഴിഞ്ഞാൽ 7 പേർക്കാണ്. 2021-ൽ 7, 2022-ൽ 4. 2022-ൽ പത്മവിഭൂഷൺ ലഭിച്ചവരിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി പ്രഭ അത്രേ. 2022-ൽ പത്മവിഭൂഷൺ 4 പേർക്കാണ് ലഭിച്ചത്. അതിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി പ്രഭ അത്രേയാണ്. 2022-ൽ എത്ര പേർക്കാണ് പത്മഭൂഷൺ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 പേർക്കാണ് പത്മഭൂഷൺ. 2021-ൽ ചോദിച്ചു കഴിഞ്ഞാൽ 10 പേർക്കാണ്. 2022-ൽ എത്ര പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 107 പേർക്കാണ്. 2021-ൽ 102 പേർക്കാണ് പ്രഖ്യാപിച്ചത്. ആകെ എത്ര പേർക്കാണ് 2022-ൽ പത്മ അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 128 പത്മ അവാർഡ്സ്. 128, 2021-ൽ 119. എത്ര മലയാളികൾക്കാണ് 2022-ൽ പത്മശ്രീ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4. നമ്മൾ നേരത്തെ പറഞ്ഞവരുടെ പേരുകളെല്ലാം അല്ലേ, 4 പേർക്കാണ് 2022-ൽ പത്മശ്രീ ലഭിച്ചത്. എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് 2022-ൽ ആഘോഷിച്ചത്? 73-ാമത് റിപ്പബ്ലിക് ദിനമാണ്, 73. 2022 ജനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായത് റാഫേൽ നദാലാണ്. 2022 ജനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായത് ആരാണ്? റാഫേൽ നദാൽ. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് രണ്ടും. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടി. 2022 ജനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് റാഫേൽ നദാൽ. ഏത് രാജ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജിയാണ് അയേഷ മാലിക്? അയേഷ മാലിക് പാകിസ്ഥാൻ, പാകിസ്ഥാനിലെ വനിതാ സുപ്രീം കോടതി ജഡ്ജിയാണ് അയേഷ മാലിക്. ബെർലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിൻ്റെ വേൾഡ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 85 ആണ്. ബെർലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിൻ്റെ വേൾഡ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 85. 2022 ജനുവരിയിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയ നാസയുടെ സ്പേസ് ടെലസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. 2022 ജനുവരിയിൽ 2021-ലെ മികച്ച ഫുട്ബോളറായി ഫിഫ തിരഞ്ഞെടുത്തത് ആരെയാണ്? റോബർട്ട് ലെവൻഡോസ്കിയാണ്, റോബർട്ട് ലെവൻഡോസ്കി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച്, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് പാലമായ വുഹ്റു പാലം 2021 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്തത് മേഘാലയയിലാണ്. 2021-ലെ മികച്ച വനിതാ ഫുട്ബോളർ ആരാണ്? അലക്സിയ പുട്ടല്ലാസ് ആണ്. 2021-ലെ മികച്ച വനിതാ ഫുട്ബോളർ അലക്സിയ പുട്ടല്ലാസ്. 2022 ജനുവരിയിൽ ട്രെയിനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യമാണ് ഉത്തര കൊറിയ. ട്രെയിനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഉത്തര കൊറിയ. യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് 2021 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയത് മിസ്റ്റർ ബീസ്റ്റ് ആണ്. ജിമ്മി ഡൊണാൾഡ്സൺ എന്നായിരുന്നു യഥാർത്ഥ പേര്. ജിമ്മി ഡൊണാൾഡ്സൺ എന്ന് പറയുന്ന മിസ്റ്റർ ബീസ്റ്റ് ആണ് യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് 2021 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയത്. ICC വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2021 തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാനയാണ്, സ്മൃതി മന്ദാന. ICC വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2021 തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാന. അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയ വിശേഷാൽ പതിപ്പിലുള്ള 2022 ജനുവരിയിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ക്ലാസ്സുകളിൽ ഇതുപോലെ ഫെബ്രുവരി മാർച്ച് അങ്ങനെ നമ്മൾ 2022 കംപ്ലീറ്റ് ആയിട്ടും അത് കഴിഞ്ഞ് നമ്മൾ 2021 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ PDF നോട്ട്സ് നമ്മൾ ടെലഗ്രാം വഴി ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൽ നിന്ന് നോട്ട്സ് വേണമെന്നുള്ളവർ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വിശേഷാൽ പതിപ്പിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.